Hi friends, this is Ramsey. Crazy Craft and Cooking in a Pudiru video like a laurkum sagam. About bottle carnabot in an income and slaikum, Namal in the Cheyam Pogan, the simple idol of a bottle artana. Nanipa would edit it to a dark brown shade bottle anna. About Namal Cheyam Pona Varkini, the polar dark shade of a bottle I edicum, the Arikum, and leather, Ningalang and Edicum Slamikia. Namaku enter the either polar glass liner anna. Nanipa camel in the glass liner anna edit it to lagum. നമ്മുടെ ഈ ലൈനർ ഗ്ലാസ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഇവിടെ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ബോട്ടിലിൽ ലീവ്സ് വരച്ചു കൊടുക്കാം ഇതുപോലെ ഇതേ പാറ്റേൺ തന്നെ നമ്മുടെ ഈ കുപ്പി ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് മറക്കാതെ ചെയ്യുക അപ്പോൾ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ട് ഇവിടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗ്ലാസ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 2 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൽ കളറാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിവിടെ 5 colors എടുത്തിട്ടുണ്ട് വൈറ്റ് എടുത്തിട്ടുള്ളത് ബാക്കി 4 colors ടിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി യെല്ലോ റെഡ് ഗ്രീൻ ബ്ലൂ ഇത്രയും കളറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് റെഡ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പോയിൻ്റ് ടൈപ്പ് ബ്രഷാണ് അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും നമ്മുടെ പിക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പോയിൻ്റ് ടൈപ്പ് യൂസ് ചെയ്തേക്കുന്നത് ഫ്ലാറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിൽ നിന്ന് വിട്ട് വെളിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് കളർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വൈറ്റ് യൂസ് ചെയ്ത് ഒരു ടിൻ്റ് ഷെയ്ഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ബാക്കി ലീവ്സ് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തടുത്ത് വരുന്ന ലീവ്സിന് ഒരേ കളർ തന്നെ ചൂസ് ചെയ്യാതെ വേറെ വേറെ കളേഴ്സ് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ റെഡ് കഴിഞ്ഞ് ഇനി ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ അടുത്തടുത്ത് ഒരേ കളർ വരാതെ ഒന്ന് നോക്കുക അപ്പോൾ നമ്മുടെ കളറിങ് ഇവിടെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഒരു റിബൺ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു കോർക്ക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കോർക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ കോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കിപ്പോൾ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഈ കോർക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഒരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് കോർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കോർക്ക് എന്തായാലും ഞാൻ മറന്നു പോവാതെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക
അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.